Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah. Allahumma salli ala sayyidina Muhammad wa ala ali sayyidina Muhammad. Bahumaniraya sahodari mare sahodari mare. Babu birril walidil musyriki. അടുത്ത അധ്യായം അദബുൽ മുഫ്രദിലെ അടുത്ത അധ്യായം മുഷ്രിക്കായ പിതാവിനെ നന്മ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പിതാവ് മുഷ്രിക്കാണ്, അയാൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? മാതാവും പിതാവും വിശ്വാസത്തിൽപ്പെട്ട ആളല്ല, അത് ഇതര വിശ്വാസികളായ ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. ഹദ്ദസന മുഹമ്മദ് ബിൻ യൂസുഫ് ഖാല ഹദ്ദസന ഇസ്രായീൽ ഖാല ഹദ്ദസന സിമാക് അൻ മുസ്അബ് ബിൻ സഅദ് അൻ അബീഹി سعد بن ابي وقاص رضي الله عنه قال نزلت في اربع ايات من كتاب الله تعالى മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വലിയ മഹാനായ സഹാബിയാണ്, നാലാമത്തെ ആളായിട്ട് അതായത് ഏഴാമത്തെ ആളായിട്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അഷ്റത്തുൽ മുബഷിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്ത് ആറാളുകളെ തൻ്റെ പിൻഗാമികളെ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ ഖലീഫയാകാൻ അഭിപ്രായമുണ്ടായിരുന്ന, ഖലീഫയാക്കാൻ പറ്റുന്ന ആളാണെന്ന് അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു ആൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇവരെ നിയോഗിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് റസൂലുള്ള വഫാത്താകുമ്പോൾ നബിക്ക് തൃപ്തി ഉണ്ടായിരുന്ന ഉറപ്പുള്ള ആൾക്കാരാണ് ഇവർ, അതുകൊണ്ട് അവരിൽ നിന്നൊരാളായിക്കോട്ടെ ഖലീഫ, അവർ തീരുമാനിക്കട്ടെ ആരാണ് ഖലീഫ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ വിജയങ്ങളിലൊന്നാണ് ഖാദിസിയ, അഥവാ ഇറാഖ് കിസ്റയുടെ പ്രദേശങ്ങളായിരുന്ന, കൈസറും കിസ്റയായിരുന്നില്ല, അപ്പോൾ കിസ്റയുടെ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ഭാഗങ്ങളായിരുന്ന ഇറാഖിൻ്റെയൊക്കെ പ്രദേശങ്ങളിൽ മുഴുവനും വിജയത്തിൻ്റെ കൊടിപാറിച്ചത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഖാദിസിയ, പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നഹാവന്ത് ഒക്കെ ആ വിജയങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ വളരെ പ്രമുഖനായ സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുസ്അബുബിന് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുസ്അബ് റളിയല്ലാഹു അൻഹു ആണ് സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത്. ഖാല നസലത്ത് ഫിയ അർബ ആയാത്തിൻ മിൻ കിതാബില്ല, എന്നിൻ്റെ പേരിൽ എൻ്റെ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള നാല് ആയത്തുകൾ ഇറങ്ങിയത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ശേഷം ഒരുപാട് കാലം ജീവിച്ച മുഅമ്മരീങ്ങളായ ഒരുപാട് ആയുസ് നൽകപ്പെട്ട സഹാബികളിൽപ്പെട്ടാണ്. അവരിൽ ആയുസ് നൽകപ്പെട്ട സഹാബികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായിട്ട് പിന്നെയും ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത്രയും തലമുറകളിലേക്ക്, പുതിയ ഒരുപാട് തലമുറകളിലേക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ എന്നൊക്കെയാണ്. ഓരോ ആളുകളും നബിയുടെ സഹാബികളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നാണ്. മുഹാജിരീങ്ങളെ ഏറ്റവും അവസാനം വഫാത്തായ ആളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ കൂഫയുടെ ആദ്യത്തെ ഗവർണറായിരുന്നു, കൂഫ നഗരത്തിനെ രൂപപ്പെടുത്തിയെടുത്തതൊക്കെ സഅദ് റളിയല്ലാഹു അൻഹു ആണ്. വലിയ ചരിത്രത്തിൻ്റെ, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമാണ് സഅദ് റളിയല്ലാഹു അൻഹു. അപ്പം സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ അനിയം അനുചരന്മാരോട് പറഞ്ഞെടുത്താണ്, നാല് എൻ്റെ വിഷയത്തിലാണ് നാല് പ്രാവശ്യം ഖുർആൻ ഇറങ്ങിയത്. അത് ഒരു വലിയൊരു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് 10-20 പ്രാവശ്യം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഖുർആൻ്റെ അസ്ബാബുൻ നുസൂൽ ഉണ്ടല്ലോ, ഖുർആൻ ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വലിയ വലിയ മഹാന്മാരായ സഹാബികൾക്ക് വലിയ വലിയ ഭാഗ്യവാന്മാരാണ് അവർ. അപ്പോൾ ഒന്ന്, കാനത്ത് ഉമ്മി ഹലഫത്ത് അല്ലാ തഅ്കുല വലാ തശ്റബ ഹത്ത ഉഫാരിക മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഉടനെ 19 വയസ്സുള്ള വളരെ ചെറുപ്പക്കാരനാണ് സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇല്ലിൽ വിശ്വസിച്ചു, അത് ഉമ്മ അറിഞ്ഞു. ഉമ്മ അറിഞ്ഞപ്പോൾ ഉമ്മ സത്യം ചെയ്തു, അല്ലാ തഅ്കുല വലാ തശ്റബ, ഒന്നും തിന്നൂല ഒന്നും കുടിക്കൂല, ഹത്ത ഉഫാരിക മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുമായിട്ട് വിട്ടുപിരിയുന്നത് വരെ, ഹത്ത ഉഫാരിക ഞാൻ വിട്ടുപിരിയുന്നത് വരെ, അതുകൊണ്ട് ഒഴിവാക്കണവരെ ഞാൻ തിന്നും കുടിക്കും ചെയ്യൂല എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ശപഥം ചെയ്തു. അൻസലല്ലാഹു അസവജല്ല, അപ്പോൾ ഭയങ്കര വല്ലാണ്ട് വിഷമമായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്, എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോഴാണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ലുഖ്മാനിലുള്ള ആയത്ത് ഇറങ്ങുന്നത്, ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ
وصاحبهما في الدنيا معروفا. واتبع سبيل من اناب الي. സൂറത്തുൽ ലുഖ്മാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു പേജ് മുഴുവനും എന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ. അള്ളാഹുവിൽ പങ്കുചേർക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ലുഖ്മാൻ അള്ളാഹു അന്നു തൻ്റെ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയത് അള്ളാഹു അന്നുവിനെ കൂടി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാതാവും പിതാവും ഇൻജാഹദാക്ക, മാതാവും പിതാവും നിങ്ങളെ പ്രേരിപ്പിച്ചു, നിങ്ങളെ നിർബന്ധിപ്പിച്ചു, അല്ല അന്തുഷ്രി കബീമാ ലൈസല കബിഹി അയൽമുൻ, എന്നിൽ ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിവില്ലാത്ത തരത്തിൽ. ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ആ വിഷയത്തിൽ അള്ളാഹുവിനെ എതിർക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അവരെ വഴിപ്പെടണ്ട, അവരെ അവിടെ നിങ്ങൾ ഒബേ ചെയ്യേണ്ട, നിങ്ങൾ അവരനുസരിക്കണ്ട. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുന്യാവിൻ്റെ വിഷയത്തിൽ അവരോട് നന്മയോടുകൂടി ഗുണങ്ങളോടുകൂടി അവർക്ക് സേവനം ചെയ്തുകൊണ്ട് അവരോട് ഇടപഴകണം എന്ന് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് എൻ്റെ വിഷയത്തിലാണെന്ന് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. രണ്ടാമത്തത്, ഇന്നീ കുന്തു അഖത്തു സൈഫൻ അഅജബനി, യുദ്ധത്തിൻ്റെ മുതലൊക്കെ വന്നപ്പോൾ, ഗനീമത്ത് സ്വത്തൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ലൊരു വാള് എനിക്ക് നല്ല ഇഷ്ടമായി തോന്നി. അജബനി, എന്നെ അത്ഭുതപ്പെടുത്തി, എനിക്ക് എന്നാൽ ഇഷ്ടപ്പെട്ടു അത്. അപ്പം ഞാനതെടുത്തു. ഫക്കുൽത്തു യാ റസൂലല്ലാ, എന്നിട്ട് അള്ളാഹു റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ ഹബിലി ഹാദ, ദിൻക്ക് തരൂ. ഫനസലത്ത്, അപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ ഇറക്കി. സൂറത്തുൽ അൻഫാൽ തുടങ്ങണേ തന്നെ അങ്ങനെയാണ്, യസ് അലൂന കാലിൽ അംഫാൽ കുലിൽ അംഫാലു ലില്ലാഹി ഉർ റസൂൽ. ഇത് ഈ ഇങ്ങനെ ഗനീമത്ത് സ്വത്ത് വന്നതിനെക്കുറിച്ച്, ധനാ ഈ വിജയങ്ങളിലൂടെ വന്ന സ്വത്തുക്കളെ കുറിച്ചിട്ട് അവർ ചോദിക്കും. ഇത് അപ്പോൾ അവരോട് പറയാം, ഇത് അള്ളാഹുവിനും റസൂലിനുള്ള മുതലാണിത് എന്ന് അവരോട് പറയണം. കുലിൽ അംഫാലു ലില്ലാഹി വർ റസൂൽ, അത് അവർ അള്ളാഹും റസൂലും തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് അത് ചെലവാക്കപ്പെടേണ്ടത് എന്നവരോട് പറയണം. അതാണ് എൻ്റെ വിഷയത്തിലിറങ്ങിയ രണ്ടാമത്തെ ആയത്ത്. വസാലിസത്തു, മൂന്നാമത്തെ ആയത്ത്, ഇന്നി മരിൽത്തു ഫഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ രോഗിയായി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ രോഗിയായി. നേരത്തെ പറഞ്ഞു, ഒരുപാട് കാലം പിന്നീടും ജീവിച്ച അലി റളിയല്ലാഹു അന്നുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അന്നുവിൻ്റെയും ഇടയിലുണ്ടായ വിഷയങ്ങളും മുആവിയ റളിയല്ലാഹു അന്നുവിൻ്റെ ഭരണവും ഒക്കെ കണ്ട് മദീനയിലേക്ക് പിന്നീട് തിരിച്ചു വന്നു അഖീഖിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയും മദീനയിലെ മസ്ജിദുൻ നബവിയിലെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ആ വലിയ മഹാന്മാരുടെ ഒരുപാട് ആളുകളുടെ അന്ത്യവിശ്രമ സ്ഥാനമായ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്ത സയ്യിദ് ഇബ്നു നബി വഖാസ് റളിയല്ലാഹു അന്നു നബിയുടെ കാലത്ത് രോഗിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം കാണാൻ വന്നപ്പോൾ റസൂലുള്ളാഹിനോട് സയ്യിദ് ഇബ്നു നബി വഖാസ് റളിയല്ലാഹു അന്നു ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നി ഉരീദു അൻ ഉഖസ്സിമ മാലി, എൻ്റെ മുതൽ വിഭജിക്കാൻ മക്കൾക്കൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഊസി ബിൻ നിസ്ഫി, ഇപ്പം ഞാൻ ആ കൂട്ടത്തിൽ നിസ്ഫ് കൊണ്ട് ഞാൻ വസീയത്ത് ചെയ്യട്ടെ, നിസ്ഫ് എൻ്റെ പകുതി മുതൽ ഇന്നതുപോലെ ചെയ്യണം എന്ന് ഞാൻ വസീയത്ത് ചെയ്യട്ടെ. ഫക്കാല, അപ്പം നബി പറഞ്ഞു, ലാ വേണ്ട. ഫക്കൽത്തു അസ്തുലത്തു നബിയെ, ഞാൻ മൂന്നിലൊന്ന്, പകുതിയല്ല മൂന്നിലൊന്ന് ഞാൻ ചെയ്യട്ടെ. ഫസക്കത്താബ് നബി, മിണ്ടാതിരുന്നു. ഫക്കാൻ അസുലു സുബാദഹു ജായിസൻ, അതിന് ശേഷം മൂന്നിലൊന്ന് വസീയത്ത് ചെയ്യാം എന്ന് ജായിസാക്കിയെന്ന് അനുവദനീയമാക്കി. അഥവാ മരിക്കാൻ നേരത്ത്, മരിക്കണതിൻ്റെ മുമ്പ് ഒരാൾ ആൾക്കാർ പറഞ്ഞേക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് ആയത്തിങ്ങനെ കൊടുക്കണം, ഇവിടേക്ക് കൊടുത്തോലുണ്ട്, അങ്ങോട്ട് കൊടുത്തോലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വസീയത്ത് ചെയ്ത് വെക്കും. അതിനാണ് വസീയത്ത് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് കൊടുക്കണം. മക്കൾക്ക് വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ന മുതൽ ഇന്നയാൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഒരാളെ സ്വത്തിൽ നിന്ന് മൂന്നിലൊന്ന് മാക്സിമം വസീയത്ത് നടപ്പിലാക്കാൻ പാടുള്ളൂ, വസീയത്ത് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ബാക്കി മക്കൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, തീരെ ഓക്കെ അല്ലെങ്കിൽ കൊടുക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കൽ നിർബന്ധമില്ല. കാരണം ഒരാൾ, ഞാൻ എൻ്റെ സ്വത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെതുള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് എൻ്റേതല്ല, എനിക്കതിൽ യാതൊരു ഇടപാടുമില്ല, എൻ്റെ വസീയത്ത് അതിൽ നടപ്പിലാക്കണം നിർബന്ധമില്ല. മൂന്നിലൊന്ന് വരെ അങ്ങനെ വസീയത്ത് ചെയ്തു വെക്കാൻ പാടുള്ളൂ, കാരണം അത് മക്കളുടെ ഇതിൽ പെട്ടതാണ്. കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കൊടുത്തോളെ, അപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് കൊടുക്കുക, പള്ളി ഉണ്ടാക്കുക, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ആൾക്കാരെ സഹായിക്കുക. ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യന്മാർക്ക് കൊടുക്കാനും മടിയാവും. അപ്പോൾ എന്നിട്ട് മരിച്ചതിന് ശേഷം ചെയ്തോളി എന്ന് പറയുന്നുണ്ട്, അതും നല്ല കാര്യങ്ങൾ തന്നെയാണ്. മരിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ നല്ല മക്കളാണെങ്കിൽ അവരനുസരിച്ച് ഉപ്പാൻ്റെ വസീയത്തൊക്കെ അനുസരിച്ച് ചെയ്തോളും. ജീവിതകാലത്ത് കൊടുക്കുന്നതാണ് അതിൽ വലിയൊരു കാര്യം. അപ്പോൾ ഞാൻ പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു, വസീയത്ത് ചെയ്ത് വെക്കുന്നതിനെ മോശമാക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തു. പക്ഷേ ഒരു വസീയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ മരിച്ചതിന് ശേഷം എന്നെ പോലെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സംഗതിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൽ നമുക്ക് എത്രമാത്രം, നമുക്ക് മൂന്നിലൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ മൂന്നിലൊന്ന് പോലും നമ്മളുടേതല്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വത്ത് നമ്മളുടേതല്ല, നമ്മളതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അതിൻ്റെ അവകാശത്തിൽ നമ്മളെല്ലാം തായി. പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു അവകാശമില്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതിലൊരു അവകാശം.
അവകാശമില്ല. മക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന പോലെ എനിക്ക് ദീനിൻ്റെ കാര്യങ്ങൾക്ക് അതിനൊക്കെ അതിന് മക്കൾ തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതത്തിൽ നല്ല സമ്പാദിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ ആവറേജിനൊക്കെ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ മക്കളും മാതാപിതാക്കളും സമ്മതിക്കണം. കാരണം അത് അവരുണ്ടാക്കിയ സ്വത്താണ്. ചിലപ്പോൾ അവർക്ക് അവരെ വാപ്പായിരുന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഒരു വിഷയത്തിൽ മൂന്നിലൊന്ന് മാക്സിമം വസീയത്തിൽ പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത ആൾ എന്ന് ദീനിൽ നിയമമുണ്ടാക്കാൻ കാരണക്കാർ. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ബോധനങ്ങൾ ഇറങ്ങാൻ വേണ്ടി കാരണക്കാരനായ അത് ഞാനാണെന്ന് സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു. നാലാമത്, ഇന്നി ഷരീബത്തുൽ ഖംറമ ഖൗമി മിനൽ അൻസാരി, മദ്യപാനം അറാമാക്കുന്നതിന് മുമ്പ്, നിരോധിക്കുന്നതിന് മുമ്പ്, അത് മൂന്നാല് സ്റ്റേജിലായിട്ട് ാണ് മദ്യം നിരോധിക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് നന്മയും തിന്മയും ഉണ്ട്. തിന്മയാണ് വലുത്, ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്, അതിൽ ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിറങ്ങി. പിന്നീടാണ് ഇവർ ഇതിൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മദ്യപിച്ചിട്ട് ആകെ ഓത്തൊക്കെ തെറ്റിച്ചിട്ട് വല്ല തക്രബു സ്വലാത്തവ അന്തും സുക്കാറാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിറങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇവർ മദ്യപിച്ച ഒരു പാർട്ടിയൊക്കെ ഇരുന്നു. അതാ സദറല്ലാഹു എന്ന് പറയുന്നത്, അൻസാരികളുടെ കൂടെ ഞാനും ഇങ്ങനെ ഇരുന്ന് മദ്യപിച്ചു. ഫറബ റജുലും മിന്നും അൻഫീബി ലഹിയൈ ജമൽ, അപ്പോൾ അതിൽ നിന്ന് ഒരാൾ എൻ്റെ മുഖത്ത് കടിച്ചു, എൻ്റെ മൂക്കിനടിച്ചു. ബിലഹിയൈ ജമൽ, ഒട്ടകത്തിൻ്റെ താടിയെല്ല് കൊണ്ട് എന്നാണ് അവിടെ ഒരു അർത്ഥം ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചില ശാരീഹ്യങ്ങൾ പറയുന്നുണ്ട് മദീനയിൽ നിന്ന് പഴയ മക്കയിലേക്കുള്ള വഴിയിൽ ലഹിയ ജമൽ എന്ന് പറഞ്ഞ അർത്ഥം ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ലഹിയ ജമൽ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് എൻ്റെ മൂക്കിനടിച്ചു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമൊക്കെ ഉണ്ടായി. അത്തയ്യത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിൻ്റെ അടുക്കലേക്ക് ചെന്നു. അൻസലല്ലാഹു അസ്സ വജല്ല തഹരീമൽ ഖംരി, അപ്പോൾ ചർച്ചയായി, പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ മദ്യത്തിൻ്റെ ആ ഒരു ലഹരിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ നബിയുടെ അടുക്കലേക്ക് വിഷയത്തിയപ്പോൾ യായുഹല്ലദീനാമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, മദ്യത്തെ പാല വിലങ്ങിക്കൊണ്ട് ഇന്നമ യുരീദു ശൈത്താനി യൂഖിയ ബൈനകും അൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ, മദ്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ പിശാച് നിങ്ങളുടെ ഇടയിൽ ശത്രുതയും കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയസുദ്ധക്കും നിസ്കാരത്തെ തൊട്ടും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഓർമ്മകളെക്കുറിച്ചൊക്കെ അത് നിങ്ങളെ തടുക്കും. അതുകൊണ്ട് ഫഹൽ അന്തും മുൻതഹുൻ, അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ച് അത് പൂർണ്ണമായും വിലങ്ങിക്കൊണ്ട് ലിജിസും മിൻ അമലി ഷൈത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിറങ്ങി. അങ്ങനെയാണ് മദ്യപാനം ദീനിലെ പൂർണ്ണമായും നിരോധിക്കുന്നതും എൻ്റെ വിഷയത്തിലാണെന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വിഷയത്തിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട് അവരെ മോശമായ വിഷയങ്ങളിലോ ദീനി വിരുദ്ധമായ കാര്യങ്ങളിലോ അംഗീകരിക്കേണ്ട. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അല്ലാത്ത അവർക്ക് എല്ലാ നന്മകളും അവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവർക്ക് എല്ലാ നന്മയും ചെയ്തു കൊടുക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം എന്ന് പറയാനാണ് ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.